ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷാജീസ് കോർണറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. കാരണം ഞാൻ കോഴിക്കോട് ഷൂട്ടിങ്ങിലാണ്, എച്ച് കൊച്ചി വീട്ടിലാണ്. ഇവിടെ കോഴിക്കോട് ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട് ശ്രീനാഥ് ബാസി നായകനായിട്ടുള്ള പടച്ചോനെ എങ്കിൽ കാത്തോളി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ലൊക്കേഷനിലാണ്. ഇന്നിപ്പോൾ ഷൂട്ടിൽ ഞാൻ ഹോട്ടലിൽ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ എച്ചുവിനെ വിളിച്ചിട്ട് നമുക്കന്നൊരു എപ്പിസോഡ് ഇട്ടാലോ എന്ന് ചോദിച്ച് അങ്ങനെ എച്ചു അവിടെ ഷൂട്ട് ചെയ്യും, ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യും, അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു തരും. അങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള എപ്പിസോഡ് ഈ ചെയ്യാൻ പോണത് അത് വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോയ കുറച്ച് ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിതിനൊന്ന് വരുമാനം വന്നു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് നമ്മളതിന് ആ പേയ്മെൻ്റ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ചാരിറ്റികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതിനോടൊക്കെ നമ്മൾ കഴിയാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇടുക, അത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും നമ്മളുടെ പ്രേക്ഷകരുടെ ഇടയിൽ ഷെയർ ചെയ്യാണ്. കാരണം ആ കുട്ടിക്ക് ഇനിയും സാമ്പത്തികമായിട്ടും അതുപോലെ സഹായങ്ങൾ ആവശ്യമുണ്ട്. ഒരു നല്ല ഒരു ഫുട്ബോൾ പ്ലെയറാണ്, ഒരു ഗോൾ കീപ്പറാണ്. അപ്പോൾ ആ കുട്ടിക്ക് സഹായം ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഷൂട്ടിങ് തുടങ്ങാം. നമ്മുടെ ഷൂട്ടിംഗ് അല്ല, നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ കൊച്ചിക്ക് പോയച്ചുൻ്റെ അടുത്തേക്ക് പോവാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷാജീസ് കോർണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി കുട്ടി വീഡിയോസ് എല്ലാം കൂട്ടിച്ചേർത്തൊരു വീഡിയോ ആണ്. കാരണം ചേട്ടായി കോഴിക്കോട് ഷൂട്ടിലാണ്, ഞാൻ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന, എനിക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഹോബിക്കുട്ടിൻ്റെയും സാറയുടെയും കുറച്ച് നല്ല നല്ല അവരുടെ കളിയും കുസൃതികളൊക്കെ കിട്ടുന്നതൊക്കെ ഞാൻ വീഡിയോസാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ചേട്ടനോട് പറഞ്ഞ ആ വീഡിയോസൊക്കെ എനിക്ക് അയച്ചതാണ്, ഞാനത് റെഡിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്, അതിനിടയ്ക്ക് നമ്മുടെ പച്ചക്കറികൾ ഒക്കെ കുറച്ചും കൂടിയൊക്കെ വലുതായി, ചീരയൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ ചേട്ടയ്ക്ക് അയച്ചു കൊടുത്ത്, ചേട്ടയെ അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി ഇണക്കിക്കൊണ്ടൊരു വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഓരോ വീഡിയോസ് കാണാം. ആണും പെണ്ണുവാ. ഏ ഇല്ല ഇല്ല. ഗോൾഡൻ റിട്രീവർ. എന്തോ ആ ഒരേ ഇനം തന്നെ.
ഹോബി മിണ്ടല്ലേ, കുടിച്ചോ വെള്ളം കുടിച്ചോ. എന്താണ് ഹോബി നിനക്ക്? കണ്ട, ഇതാണ് സാറമ്മയുടെ പരിപാടി. ചേച്ചി ഇത്തിരി വെള്ളവും കൂടി കൊടുത്തേക്ക് ചേച്ചി. ഇച്ചിരി ഒഴിച്ചാ മതി ചേച്ചി. ഉണ്ടല്ലേ ഹോബി, അടി കിട്ടണം നിനക്ക്. മിക്കവാറും ഇന്ന് ചേച്ചിയും സാറേയും കൂടെ അംഗം നടക്കാൻ സാധ്യതയുണ്ട് കേട്ടാ. ഇവർക്ക് കാഴ്ച കാണാൻ കുറയും ഈ പാത്രം വെക്കുമ്പോഴേ. ചേച്ചിയും സാറമ്മയും കൂടി ഇവിടെ അംഗം നടക്കുവാണ്. ചേച്ചി വെള്ളം ഒഴിച്ചു കൊടുക്കും, സാറമ്മ കമത്തി കളയും. ചേച്ചി പിന്നെയും വെള്ളം കൊടുക്കും, അവളത് കമത്തി കളയും. എൻ്റെ പൊന്നോ, കണ്ടല്ല സാറയുടെ വെറുതെ. ഇതൊന്നുമല്ല, ഈ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല സാറ, ഇതിലൊക്കെ വലിയ സെറ്റപ്പാ. ഒരു രക്ഷയില്ല, എച്ചു പെടാപ്പാട് വിടുക. ഞാനും കൂടി ഇല്ല, എന്നെ ഇച്ചിരി പേടികളുകൊണ്ട് ഒന്നിറങ്ങി ഒതുങ്ങിയിരിക്കും. പക്ഷെ ഞാനും കൂടി ഇല്ലാത്ത കാരണം എച്ചു പെടാപ്പാട് വിട്ടിരിക്കുകയും. അപ്പം എന്തായാലും സാറ അവിടെ നിൽക്കട്ടെ, ഇനിയിപ്പോൾ നമുക്ക് പോവാം നേരെ എച്ചുവിൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക്. ഓക്കെ, നമ്മുടെ പച്ചക്കറി അഴുതനങ്ങ. അഴുതനങ്ങ ഇത് ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇടയ്ക്ക് ചിലതിന് ഒരു പുഴുക്കേട് പോലെയൊക്കെ വന്നപ്പോൾ ദേ ഇത് കണ്ടു. ഇവന് ഇത്തിരി ചെറുതായിപ്പോയി, തീരെ ചെറുത്. ഇവൻ നമ്മൾ മേടിച്ചപ്പോൾ തന്നെ ഇവന് ഇത്തിരി ആരോഗ്യക്കുറവുണ്ടായിരുന്നു. എന്നാലും പിടിച്ചു വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്തിരി വളമൊക്കെ കൂടുതലിട്ട് കൊടുക്കാം അല്ലേ. പിന്നെ അതേ, എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ പച്ചമുളക് കാണിച്ചു തരാം. പച്ചമുളകിൽ ഇപ്പം തന്നെ പൂ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ വേറെ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കാണുന്നത് ഈ കൃഷിയെപ്പറ്റിയാണ്. ഇപ്പോൾ കൂടുതൽ എൻ്റെ വീഡിയോസൊക്കെ ഇതിലെങ്ങനെ പച്ചമുളകിൻ്റെ മുരടിപ്പ് എങ്ങനെ മാറ്റാം, പിന്നെന്താ വെള്ളീച്ച എന്ന് പറഞ്ഞൊരു സംഭവം വരുമല്ലോ പച്ചക്കറിയിൽ, അതിനെങ്ങനെ തുരത്തി ഓടിക്കാം, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ യൂട്യൂബിലിപ്പോൾ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ചില ചില പൊടിക്കൈകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പച്ചക്കറിയുടെ അവസ്ഥ. ഒരുമാതിരി പിടിച്ചു വന്നു, ഒരുമാതിരി അല്ല നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരാൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി കുഞ്ഞനായിട്ട് വളരണുള്ളൂ, ബാക്കി എല്ലാവരും ഉഷാറായിട്ടുണ്ട്. അതെ, നമ്മൾ ചീര കാണിച്ചിട്ട്, ചീര ഓക്കെ, ഇതിനെ പറിച്ച് നടാറായിട്ടുണ്ട്. പറിച്ച് നടണം. നമ്മളിതിനെ ചീര പാകിയപ്പോഴേ അറിയില്ലായിരുന്നു, കാരണം ഒരുപാട് ഇട്ടുപോയി.
ഒരു രണ്ട് പാക്കറ്റ് ഉണ്ടായി നിറയെ ഇട്ട്, ഇത്ര ഇടാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിങ്ങനെ മുളച്ചു വന്നേക്കണ കണ്ടപ്പോഴേ ഒരു സംശയം, ഇത്ര ഇടാമോ ഇടാൻ പാടില്ലായിരുന്നോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഇപ്പോൾ പറിച്ച് നടാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് പറിച്ചൊക്കെ ഒന്ന് നടണം കേട്ടോ. നല്ല ഭംഗിയല്ലേ ചീര കാണാനായിട്ട്. അയ്യോ പുഴുക്കേട്, നേരിട്ട് നോക്കിയപ്പോൾ കണ്ടില്ല, ഇതുമല്ലോ ക്യാമറയിൽ കൂടിയപ്പോൾ കണ്ട്. അതിന് പറിച്ച് കളയണോ അല്ലേ? കൊള്ളാം, നല്ല ഭംഗിയ. ഇങ്ങനെയൊക്കെ ഉണ്ടായി നിൽക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, നമുക്കൊരു സന്തോഷവും ഒക്കെ തോന്നും. എന്താ എനിക്ക് തന്നെ കൊതി വരുമോ, ഞാൻ തന്നെ കൊതിയിടും. നമ്മൾ ചാക്കിൽ നട്ടിരുന്ന പടവലങ്ങ കേട്ടോ, അതൊരു മൂന്നെണ്ണം മുളച്ചു വന്നിട്ടുണ്ട്. രാവിലത്തെ ഇച്ചിരി വെയിലുണ്ട് കേട്ടോ ഇവിടെ, രാവിലത്തെ വെയിൽ കണ്ടോ. അതെ, ഇതിന് ചെറുതായിട്ട് വള്ളിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് ഒരു വല ഇടണം. അതിപ്പോൾ ചേട്ടായി ഉള്ള ദിവസം നടക്കുകയുള്ളൂ ചേട്ടായി, ഇപ്പോൾ കോഴിക്കോട് ഷൂട്ടിങ്ങിന് പോയേക്കുവാണ്. അതേണ്ട ഇത് പോയി എന്ന് തോന്നുന്നു, പുഴുക്കേട് വന്ന് കണ്ടോ ചേടാ. ഞാനിവിടെ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാട്ടോ. ഇവിടെ ഇവിടെ ആവുമ്പോൾ അയ്യോ ഇപ്പം കുഴിയിൽ വീണേനെ. ഇവിടെ മണ്ണെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു കുഴി കുത്തിയിട്ടുണ്ട് കണ്ടോ. ഇപ്പം ക്യാമറയും പിടിച്ചുകൊണ്ട് ഞാനിപ്പോൾ കുഴിയിൽ ചാടിയേനെ. അതെ കണ്ടോ, ഇവിടെ ചെടികൾ നട്ട് വച്ചിട്ടുണ്ട്. ഇത് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ മാവില്ലേ, മാവിൻ്റെ അവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടായിക്ക് എന്തൊക്കെയോ ഐഡിയാസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം അത് കാണിച്ചു തരാം കേട്ടോ. ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഹായ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ചെടി ഇങ്ങനെയൊക്കെ ഒന്നിനു ക്യാമറയിൽ കാണുമ്പോഴാണ് തോന്നുന്നു കുറേ മഞ്ഞക്കളറുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത്രയും മഞ്ഞക്കളർ ഇല്ല കേട്ടോ, ചീത്തായിട്ടില്ല, നല്ല ഗ്രീൻ കളറിൽ തന്നെ നിൽക്കണം, നല്ല പച്ചപ്പുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചു നമ്മുടെ ടോമിന് എന്തിനാ കൊടുത്തു വിട്ടത്, ടോമിനെ എന്തിനാ എല്ലാവർക്കും എല്ലാ നിങ്ങൾ കൊടുത്തു വിട്ടത്, ടോമിനെ കൊടുക്കണ്ടായിരുന്നല്ലോ ചേച്ചിക്ക് ഇത്രയും വിഷമായിരുന്നെങ്കിൽ ടോമിനെ എന്തിനാ കൊടുത്തതെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ശരിയാണ്, കുറേ വിഷമം ഉണ്ടായിരുന്നു അവനെ കൊടുത്തപ്പോൾ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ആദ്യം കൊടുത്തപ്പോൾ കൊടുക്കണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി പല പ്രാവശ്യം, തിരിച്ച് ചോദിച്ചാലോ അങ്ങനെയൊക്കെ എൻ്റെ പൊട്ട ബുദ്ധിക്കൊക്കെ ഞാൻ പലതും ആലോചിച്ചൊക്കെ കൂട്ടിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് അവരൊരു വീഡിയോ അയച്ചു തന്നായിരുന്നു, അവൻ്റെ പുതിയ വീട്, പുതിയ അവൻ്റെ കളിസ്ഥലം ഒക്കെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നി. അവൻ ഭയങ്കര ഹാപ്പിയാണ് ആ വീട്ടിൽ. അവന് പുതിയ കൂടുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ളൊരു കൂടൊക്കെ ഉണ്ടാക്കി. അവർ ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് അവനവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഓർത്ത് അവനെ കൊടുത്തെന്തായാലും നന്നായി. അവൻ നല്ല മിടുക്കനായിട്ട്, മിടുക്കനായിട്ടാണ് ആ വീട്ടിൽ കഴിയണത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. Oh, 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 oh
നമ്മുടെ തുടക്കത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഇങ്ങനെ ഈ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് ആർക്കെങ്കിലും പറ്റാവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ ചാലക്കുടിയിലുള്ള നമ്മുടെ കുട്ടിക്ക് ചെയ്തു കൊടുത്ത ഒരു കാര്യം ചെയ്തു കൊടുത്തായിരുന്നു. അത് ഞാൻ വേറെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഒന്ന് കണ്ടു നോക്ക്, കാരണം ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കുക, വളരെ സന്തോഷം. ഓക്കെ എന്റെ മോളുടെ പേര് ഏഞ്ചൽ മരിയ, പേരൊന്നും അറിയില്ല, ഞാൻ ഇങ്ങനെ ഓരോന്നെ മുറി ഇങ്ങനെ പറയുമ്പോഴല്ലേ അറിയുന്നത്. വേറെ വേറെ ആരൊക്കെയുള്ള അപ്പൊ അതിലെ ജേഴ്സി കിട്ടിയിട്ടില്ല കേട്ടോ, അവിടെ ജേഴ്സി മോളുടെ അളവിലുള്ള ജേഴ്സി അവിടെ ഇല്ല. ഞാൻ വേറെ അവരുടെ കോസ്മോസിന്റെ വേറെ സ്ഥലത്തൊക്കെ വിളിച്ച് ചോദിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഏഞ്ചലിന്റെ വീട്ടിലാണ്, ചാലക്കുടിയിലാണ്. ഏഞ്ചല് ഒരു ഫുട്ബോൾ പ്ലെയറാണ്. അപ്പൊ കഴിഞ്ഞ ഇപ്പൊ ഈ കുറച്ച് ദിവസം മുമ്പ് മുന്നേ ചാലക്കുടി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഒരു കുട്ടിയുണ്ട്, ഇങ്ങനെ ഫുട്ബോളിന് സെലക്ഷൻ ആയിട്ടുള്ള കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് അത്യാവശ്യം ബൂട്ട് കാര്യങ്ങളൊന്നും ഇല്ല, അതൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് എന്നോട് വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ്. പക്ഷെ ഇത് എനിക്കും സ്പോർട്സുമായിട്ട് ഭയങ്കര സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഞാൻ അവരെ ഒന്ന് എടുത്ത് കൊടുത്ത് കൊടുത്ത് കൊടുത്തുകൊണ്ട് എല്ലാം എനിക്ക് വാങ്ങേണ്ടി വരും. അത് കാരണം എനിക്ക് വാങ്ങണ പോലെ തന്നെ ആയിട്ടാണ് വാങ്ങിയത്, അല്ലാണ്ട് മോക്ക് തന്നെ വരെ കൊടുക്കുന്ന പോലെ അല്ല, സ്വന്തമായിട്ട് എനിക്ക് വാങ്ങിക്കുന്ന പോലെ തന്നെ വാങ്ങിച്ചേക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സ്പോർട്സുമായിട്ട് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് ഇതിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ നമ്മുടെ ചെറിയൊരു കൈത്താങ്ങ് കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് അത്ര എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യം ഇതൊക്കെ. ഇത് സ്പോർട്സ് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പം എന്തായാലും മോള് ഈ ഒരു മേഖലയിൽ വലിയ നിലയിൽ എത്തട്ടെ. നമ്മുടെ ഇപ്പം ഈ ചാലക്കുടിയിൽ നിന്ന് മോളുടെ പേരിൽ അറിയപ്പെടട്ടെ കേട്ടോ, കാരണം ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള പ്ലെയേഴ്സ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. നമുക്ക് പ്ലെയേഴ്സ് കുറവാണ് ഈ വുമൺസ് ടീമിൽ. അപ്പം അടിപൊളിയാവട്ടെ കേട്ടോ, പ്രാക്ടീസ് മുടക്കരുത്, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ, തീർച്ചയായിട്ടും വിളിച്ചോ, ഞങ്ങളുണ്ട്. എന്തായാലും എം ബി ആവട്ടെ, കളി അടിപൊളി ആവട്ടെ, സൂപ്പർ ആവട്ടെ, എല്ലാവിധ ആശംസകളും. ഓക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, പ്രത്യേകിച്ച് ഷാജി സാറിനും മുരളി ചേട്ടനും ജയന്തി ചേച്ചി എല്ലാവർക്കും, സോജൻ സാറിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. Thank you. ഇന്ന് ക്ലാസ് തുടങ്ങിയതാണല്ലേ, അതേ എന്റെ അനിയത്തിന്റെ കുട്ടിയൊക്കെ അടിപൊളി. അപ്പൊ എന്തായാലും ഗംഭീരാവട്ടെ, ഇന്ന് തുടക്ക ദിവസമായിരുന്നു. എത്ര കുട്ടികളെ, എത്ര കുട്ടികളെ?
ഇന്നത്തെ ദിവസം തന്നെയാണ് വന്നതായിട്ട് കാര്യമായിട്ട് ഞാൻ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഞാൻ വന്നില്ല എന്ന് എനിക്ക് ഭയങ്കര നന്നായി പോയി. അപ്പൊ ഞങ്ങൾ പടം തുടങ്ങുക ഞങ്ങൾ തിന്നു.